കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി മലയാളികളാകെ ചിത്രാനന്ദമായി അമ്മ എന്ന പേര് ചർച്ച ചെയ്യുകയാണ്. ശരിക്കും ആരാണ് ചിത്രാനന്ദമായി അമ്മ? ചിലപ്പോൾ തോന്നും നീ ഒരു കോമാളിയെന്ന്, ചിലപ്പോൾ തോന്നും നീ വലിയൊരാളാണ്. ഓഹോ, സത്യത്തിൽ നീ ആരാ? ഓ, ആ ഇത് ആത്മീയത കൂടി വന്ന സമയത്ത് ഇത് സിദ്ധിയാൽ വന്ന പേരാണ്. ഇങ്ങനെ ഇത്ര വയസ്സാകുമ്പോഴത്തേക്കും ഈ നാമത്താൽ അറിയപ്പെടുമെന്നുള്ളത് അങ്ങനെ ഇട്ട പേരാണ് ചിത്രാനന്ദം. അല്ലാണ്ട് ആരെ അനുകരിക്കാനോ മറ്റുള്ളവരുടെ നിമിത്തം വാങ്ങുവാനോ അല്ല ഞാൻ ഈ പേര് സ്വീകരിച്ചിരിക്കുന്നത്. ഇതൊക്കെ ആരെങ്കിലും വിശ്വസിക്കോടു? അപ്പൊ ഇവിടെ ആർക്കും എന്നെ വിശ്വാസമില്ലേ? ഇല്ല. എങ്ങനെ വിശ്വസിക്കും? ശരി, എങ്ങനെ വിശ്വസിക്കും? അങ്ങനെ സ്വയം ഞാൻ ദൈവമാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. കണ്ടു നിൽക്കുന്ന ആളുകളാണ് അമ്മയാണെന്ന് ചിത്രീകരിച്ചിട്ട് അമ്മ എന്ന് പറഞ്ഞത്. ആ പറഞ്ഞാണ് ഇങ്ങോട്ട് വിളിച്ചോണ്ടാ, അടിച്ചവന്റെ കർണക്കുട്ടി ഞാൻ പൊട്ടിക്കും. ഞാനിത് നിക്ക തന്നെയാണ്, പലയിടത്തും ജോലിക്ക് പോയത്, ഒരിടത്തും ജോലിക്ക് നിൽക്കാൻ പറ്റില്ല. പല പല ജോലികൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നെങ്കിലും അവിടെ എല്ലാം നിൽക്കാൻ പറ്റില്ല. ഉച്ച സമയമൊക്കെ ആകുമ്പോൾ സ്വഭാവം മാറുന്നു, ചിലതൊന്നും കണ്ടാ പിടിക്കുന്നില്ല, ചില ആൾക്കാരെ സംസാരിക്കുമ്പോൾ അത് ചിലപ്പോൾ ദേഷ്യമായിട്ട് വരുന്നു. ഇതിനെ ഉന്മാദം എന്ന് പറയും, പച്ച മലയാളത്തിൽ ഭ്രാന്ത്. അങ്ങനെ ഓരോ നിമിത്തങ്ങളായി വരുമ്പോൾ സ്വന്തമായിട്ട് എന്തെങ്കിലും ആൾക്കാർ മുമ്പിൽ വരുമ്പോൾ അത് പറയുന്നതെല്ലാം സത്യമായി വരുമായിരുന്നു. അതൊരു ഭയങ്കര വെടിയാണ്. നീ കൊറേ നേരമായി എനിക്കിട്ട് പുളക്കാൻ തുടങ്ങിയിട്ട് ഞാൻ പറയുന്നത് കേട്ടാ മതി. ഒരാളിങ്ങനെ മുമ്പില് ചോദിച്ചറിയാനായിട്ട് ഇങ്ങനെ വന്ന സമയത്ത് ഇത് ഇങ്ങനെ കണ്ണടച്ചിട്ടാണ് ഞാൻ സംസാരിച്ചത്. ഒന്നും അല്ല, അവരുടെ പേരോ നാളോ ജാതകമോ ഒന്നും ചോദിക്കാണ്ട് അവർ മുമ്പിൽ വന്നിരുന്ന സമയത്ത് ഞങ്ങളുടെ കാര്യമൊന്ന് പറയുന്നു പറഞ്ഞപ്പോൾ കണ്ണങ്ങടച്ചു. അത് കണ്ടിട്ട് അവരുടെ എല്ലാ കാര്യങ്ങളും ഞാൻ ഇങ്ങനെ അച്ചുമാതിരി പറയുന്നുണ്ടായിരുന്നു. ആ പറഞ്ഞപ്പോഴത്തേക്ക് ആ മുമ്പിൽ വന്നിരുന്ന ആള് പറഞ്ഞു, ഈ അമ്മ ഇത് അമ്മയ്ക്ക് ദിവ്യത്വമാണ്, ഇത് സിദ്ധിയാൽ വരുന്ന വാക്കുകളാണ് ഇത്. എങ്ങനെയുണ്ട് വൈദ്യ നമ്മളെ പട്ടാളം? ഞാനും ഒരെണ്ണം തെറ്റിക്കെടുക്കാന്നാ തോന്നണേ. അവിടോ ഈ വന്ന ആൾക്കാരോട് ഒരു കള്ളത്തനങ്ങളും പറയുന്നില്ല. അതിന്റെ ആവശ്യം എനിക്കില്ല. കള്ളം പറഞ്ഞൊന്നും ഇത്രയും നാളും നേടിയിട്ടില്ല, ഇനി അത് നേടത്തുമില്ല. ചതി കളവ് വഞ്ചന തെമ്മാരിത്തം ഇതൊന്നും കുഞ്ഞുട്ടന്റെ കയ്യിലില്ല. നേരെ വാ, നേരെ പോ. അമ്മ ആയുർവേദവുമായി ബന്ധപ്പെട്ടിട്ട് അതാ പറഞ്ഞ ഒരു മരുന്നിന്റെ ഇതുപോലും ആരോടും അമ്മയ്ക്ക് പോയി ചോദിക്കേണ്ട കാര്യമില്ല. അമ്മയ്ക്ക് സ്വന്തമായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും അറിയാന്നുള്ളതാണ്. അധികം നിന്ന് വാചകം അടിച്ച നിന്റെ അണ്ണാക്കിൽ ഞാൻ പണ്ടണ്ട ഒരു ഒഴിക്കും. അതാ മകൻ പറഞ്ഞ പോലെ മാവുള്ള കല്ലില്ലയോ കല്ലറിയത്തുള്ളൂ. ഒന്നുകൂടെ പറഞ്ഞേ. മാങ്ങ ഉള്ളടത്തല്ലയോ കല്ലറിയത്തുള്ളൂ. അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. അന്ന് ഒരു വീഡിയോ ആദ്യം ഇറങ്ങിയായിരുന്നു. അമ്മ കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മയ്ക്ക് ഇങ്ങനെ സിദ്ധി വന്ന് ഇങ്ങനെ തുള്ളി വിറയ്ക്കുന്ന ഒരു വിഷയമാണ് ആദ്യം ഇറങ്ങിയത്. അത് അത് കുളിക്കുന്നതല്ല, അത് അത് അഭിഷേകമായിരുന്നു. ഓഹോ, അപ്പടിയാ? അതെനിക്ക് തെരിയാതെ. അങ്ങനെ നാഹരെല്ലാം ആടി വരുന്ന സമയത്ത് അഭിഷേകം തന്നതിനെയാണ് അതിപ്പോ ഒരാള് അതില് ഇത്ര മാത്രം ചിത്രീകരിച്ചു വെച്ചിരിക്കുന്നത്. ഇപ്പൊ എങ്ങനെയുണ്ടടാ, നീ അവളെ വെറുതെ തെറ്റിദ്ധരിച്ചില്ലേ? സന്യാസം എന്ന് പറയുന്നത് മഹത്തായ ഒരു ജീവിതാവസ്ഥയാണ്. ഇത് ആൾദൈവങ്ങൾ, ഇവരുടെ തൊഴിലാണ് ഭക്തി കച്ചവടം. നമ്മളീ ഫ്രിഡ്ജും ടിവിയും ഒക്കെ വിൽക്കുന്നത് പോലെ തന്നെ അത് ഏറ്റവും പ്രൊഫഷണലായി ചെയ്യുന്നയാൾ ഏറ്റവും തിരക്കുള്ള ആൾദൈവം. അപ്പൊ നമ്മൾ ഇറങ്ങട്ടെ. ശരി, ഇൻഷാ അള്ളാ.